അപ്പോഴേ നമ്മള് അനിയൻ തേനിന്റെ ഒരു വീഡിയോ ഇതൊന്നുണ്ട്. എന്താ ഇതിന്റെ വില? വില ഇത് വലുത് 380. അങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ വില. അപ്പൊ വാണ്ടവലൊക്കെ കോണ്ടാക്ട് ചെയ്തോളൂ. നമ്മള് ഇപ്പൊ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ ഇടക്കിടക്ക് തേനിറക്കി എല്ലാവർക്കും വിറ്റിരുന്നു ഇവിടെ. അപ്പോ പല ആളുകളും പല ആളുകളും ചോദിച്ചു വരലുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മളിപ്പോ ഇപ്പൊ സുഖമില്ലായതിനു ശേഷം അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കലില്ല. ഇപ്പൊ ഈ ഒരു വീഡിയോ നമ്മള് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു, നല്ല ഒറിജിനൽ തേനുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒരുപാട് പേര് വിളിച്ചു. ഇപ്പൊ ഈ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു 10-40 കുപ്പി തേന ഞാൻ നേരിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടും കുറിയറായിട്ട് വിട്ടു കൊടുത്തോണ്ട് ഒരുപാട് പേരായി വിളിക്കണേ. അപ്പൊ അതിന്റെ താഴെ നമ്മളെ വീടിന്റെ താഴെ ഒരുപാട് പേരെ കമന്റുകൾ വന്ന് നല്ല രസകരമായിട്ട്. ഇപ്പൊ ഞാൻ പുതിയ കൊണ്ടുവരണം കേട്ടോ തേന്. എന്താ ഒരു 5-6 കുപ്പിക്ക് ഓർഡർ വന്നിട്ട് എന്നിപ്പോ കൊണ്ടുവന്നേന്. അപ്പോ നമ്മളിവിടെ തേൻ ഉണ്ടാക്കണമെന്നില്ല, കണ്ടില്ലേ? അപ്പൊ വൈക്കുമെന്ന് ഇറങ്ങി വരികയാണ് സാധനം കൊണ്ട്. അപ്പോൾ നമ്മളിവിടെ തേൻ ഉണ്ടാക്കലില്ല, ഇവിടോട്ട് വെട്ടിത്തേനോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലേ നിലമ്പൂരിൽ നിന്ന് ഇറക്കണേ, നമ്മളവിടെ ഇപ്പൊ എന്റെ അമ്മമാരുണ്ട് അവിടെ, അവിടെ നിന്ന് ഇറക്കണേ. അപ്പൊ അതിന്റെ ഇപ്പൊ ഒരു 10-25 കൊല്ലമായിട്ട് ഇങ്ങനെ ആവശ്യക്കാർ പറയുമ്പോ ഇങ്ങനെ തേൻ കൊണ്ടുവന്ന് കൊടുക്കലാണ് ഇപ്പൊ ചെയ്യല്. നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കലോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കച്ചവടം ചെയ്യലില്ല. ഗൾഫുകാരിലും പോകണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5-6 കുപ്പി വേണമെന്ന് അറിയും. അങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ കൊണ്ടുവന്ന് കൊടുക്കണേ. അപ്പൊ അതേപോലെ ഇപ്പൊ ഒരു 10 കുപ്പിക്ക് ഓർഡർ വന്നേക്കിന് അനിയനെ ഇറക്കിയേക്കിന് നമ്മള് വീഡിയോ എടുത്തത്. അപ്പൊ നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു, ഒരുപാട് ആൾക്കാരെ കണ്ടുക്കണം, 100-200K ആൾക്കാര് വീഡിയോ കണ്ടുക്കണം. അപ്പൊ അതിൽ ഒരുപാട് കമന്റുകൾ ഉണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ കമന്റ് ഒക്കെ ഇട്ടത് ഒന്നിരിക്ക വയനാടൊക്കെ പോയിട്ട് തേൻ മേടിച്ചിട്ട് പറ്റിക്കപ്പെട്ട് ശർക്കര ഇളക്കി കൊടുത്തിട്ട് പറ്റിക്കപ്പെട്ട ആൾക്കാരെ കമന്റാണ് ഒന്നുള്ളത്. പിന്നെ കച്ചവടക്കാരുണ്ട്, നമ്മളീ 350 രൂപ കൊടുക്കാന്ന് പറയുമ്പോൾ ഒരിക്കലും സഹിക്കണില്ല. കാരണം ഒരു 700-1000 രൂപ കൊടുക്കുന്ന ആൾക്കാരാണ്. നമ്മളീ 350 രൂപ കൊടുക്കാന്ന് പറയുമ്പോൾ ഒരിക്കൽ സഹിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളടുത്തുള്ളത് ഒറിജിനൽ തേനാണ്, നിലമ്പൂരിൽ നിന്ന് ഇറക്കണാണ്. പെട്ടിത്തേനെ ശർക്കര കലക്കി വെച്ചതല്ല, നമ്മൾ ശർക്കര കലക്കി വെക്കുന്ന പരിപാടി നമുക്കിട്ടില്ലേനും. അപ്പൊ കൊണ്ടുപോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ 3000 രൂപ മേടിച്ചിട്ട് പറ്റിക്കപ്പെട്ടു. ശരിയായ തേനിൽ ഇട്ടിന് 2000 രൂപ ഉണ്ട്. 2000-3000 രൂപയ്ക്ക് തേൻ ഇട്ടോ. ചെറു തേന് നല്ല വില ഉണ്ട്, 3000 രൂപയുള്ളൊക്കെ ചെറുതേന. അപ്പൊ ഞാൻ ഇറക്കി തരാണെന്നുണ്ടെങ്കിൽ ചെറുതേന 3000 രൂപയാണ് ലിറ്ററിന് വില. അങ്ങനെ വില ഉള്ളുണ്ട്. പക്ഷെ ഇത് വൻതേനാണ്, വൻതേന നമ്മളിവിടെ കൊടുക്കണത് 350 രൂപയ്ക്കാണ്. 1/2 കിലോത്തിന്റെ ഏതാ, 1/2 കിലോത്തിന്റെ ഉപ്പുണ്ട്. ഇത് നമ്മൾ 200 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണത്. പിന്നെ ഇതിലുണ്ട് ഒരു കച്ചവടക്കാരൻ്റെതുണ്ട്, 3/700 കൊടുക്കണം. 3/700 പെട്ടി വെച്ച് ഉണ്ടാക്കണേന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സഹിക്കാത്ത എന്താ വെച്ചാൽ നമ്മൾ 350 രൂപ കൊടുക്കും, 3/3 സഹിക്കാത്തതാണ്. അപ്പോൾ അതിലൊക്കെ ചിലവർക്കൊക്കെ കേൾക്കുമ്പോൾ സംശയം വരും, കാരണം 350 രൂപ ശർക്കര ഒരുക്കായിരിക്കും തോന്നും. അതല്ല, നമുക്ക് കിട്ടുന്നത് അതിനനുസരിച്ചുള്ള ഭാഗത്ത് റേറ്റിലാണ്. ഓലൊക്കെ ഉണ്ടാക്കുന്നതും ഓലക്കൊക്കെ കിട്ടുന്നതൊക്കെ റേറ്റിൽ തന്നെയാണ്. പക്ഷെ ഓല് വെക്കുന്നത് കുറച്ച് കൂടുതൽ റേറ്റിലാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ കൊടുക്കുമ്പോൾ സഹിക്കാത്ത ആൾക്കാരുണ്ട്. പിന്നെ ചിലവർ വയനാട് പോയിട്ട് 3000 രൂപ മേടിച്ച് പറ്റിക്കപ്പെട്ട ആൾക്കാർ ശർക്കര ഒരുക്കി പറഞ്ഞതുണ്ട് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരുപാട് കമന്റുകളുണ്ട്. പിന്നെ ഒരാൾ വിട്ടതാണ് തേൻ കൊടുക്കുന്നത് വേറെ ആളും പറയണത് മറ്റേ വീട് എടുക്കുന്ന ആളാണെന്നുള്ളത്. അനിയനാണ് കൊണ്ടുവന്നത്, ഞാനാണ് വീട് എടുത്തിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത്. ഞങ്ങൾ രണ്ടാളിപ്പോ ഒന്നായതുകൊണ്ട് പിന്നെ പറയാണ്ടിരിക്കാനൊന്നും വരത്തില്ലല്ലോ. അവിടെ പറഞ്ഞാണ് അപ്പോ 350 രൂപ ഒന്നും കിട്ടൂല, 3000 രൂപയാണ് നല്ലത് കിട്ടണമെന്നുണ്ടെങ്കിൽ. നല്ലത് തന്നെയാണ്, നിങ്ങൾ കൊണ്ടേ അഭിപ്രായം പറഞ്ഞോളെ. ഇനി നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യുക, കൊളത്തൂരാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതി, ഒറിജിനലാണോ എന്ന്, എങ്ങനെയൊക്കെ അതിനെ കുറിച്ച് തേൻ്റെ ഏത് സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടു ചെക്ക് ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതി. നമുക്ക് അതിന് ഡ്യൂപ്ലിക്കേറ്റ് തരേണ്ട ആവശ്യമില്ല. പിന്നെ വീട്ടിലുണ്ടാക്കുന്നതാണ് ചോദിച്ചിട്ടുണ്ട്, വീട്ടിലുണ്ടാക്കുന്നതല്ല, നമ്മുടെ നിലമ്പൂരിൽ നടക്കുന്നതാണ്. എൻ്റെ ഉണ്ടായിരുന്നു 3/700 രൂപയ്ക്കാണ് വെക്കുന്നത്. 3/3 പുറത്തേക്ക് ഗൾഫൊക്കെ കയറ്റിയേക്കണാണ്. നമുക്കും ഈ സാധനം ഗൾഫൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ 6 കുപ്പി ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ എവിടെയാണ് ശങ്കരംകുളം കൊണ്ടുപോയി കൊടുത്താണ് 6 കുപ്പി. അപ്പൊ ഞാനൊക്കെ അഭിപ്രായം പറയാം, ഉപയോഗിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളൂ. നമ്മളെ കമന്റ് ബോക്സ് നിങ്ങൾക്ക് ഉള്ളത് തന്നെയാണ്, പക്ഷെ ഉപയോഗിച്ചിട്ട് അഭിപ്രായം പറയാം. മനസ്സ് തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആയിരിക്കും എന്നുള്ള ഊഹം വെച്ചിട്ട് പറയണത്. നമ്മളിപ്പോ ഒരു ഇതിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോ ഉപയോഗിച്ചിട്ടാണ് അഭിപ്രായം പറയണത്, അല്ലാതെ നമ്മള് വേറെ അഭിപ്രായം പറയണ്ട. അപ്പൊ ആവശ്യക്കാർ മാത്രം വിളിക്കാതായ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യക്കാർ മാത്രം വിളിക്കുക, വെറുതെ സംശയം ചോദിക്കാനായിട്ട് ഒറിജിനൽ ആണോ ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രം വിളിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ വിളിക്കണ്ട, ഒറിജിനൽ തന്നെയാണ്. നമ്മള് സാധാരണ നമ്മൾ TTDC വഴി ദൂരത്തേക്കൊക്കെ കുറിയർ വഴി അയച്ചു കൊടുക്കല്. ഇവിടെ എടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നേരിട്ടിട്ട് ഇവിടെ വന്ന് മേടിക്കുക. ചുറ്റുപാടത്ത് ഒരു 15 കിലോമീറ്ററിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നേരം ചെയ്യും. അപ്പോൾ ഇങ്ങനെ പിന്നെ ഞാൻ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ഉള്ളവർ കൊടുക്കണ്ട. ഞാൻ സ്ഥിരമായിട്ട് പോകുന്നില്ല, എപ്പോഴെങ്കിലും ആ ഭാഗത്തേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് ഭാഗത്തേക്ക് അല്ലെങ്കിൽ വണ്ടൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടേക്കൊക്കെ നമുക്ക് കാര്യമായിട്ട് പോകാനുള്ളൂ.
അപ്പൊ പോകുമ്പോ അല്ലാന്നുണ്ടെങ്കിൽ വളാഞ്ചേരി ഭാഗത്തേക്കോ അല്ലെങ്കിൽ കോട്ടക്കൽ ഭാഗത്തേക്കോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യണ്ട, അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞാലൊക്കെ നമ്മള് കുറിയർ വഴി അയച്ചതാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ഞാൻ കമന്റ് ഇങ്ങനെ കണ്ടേക്കിനി, ഞാൻ സംശയം തീർക്കേണ്ട കാര്യങ്ങൾ സംശയം തീർത്തു കൊടുക്കണല്ലോ. അപ്പൊ അതിനിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ആവശ്യക്കാരൊക്കെ വിളിച്ചോളെ. ബൈ.